നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി ഒമ്പതാം തീയതിയിലെ ഗ്ലോബൽ മാർക്കറ്റ് റെസ്പോൺസ് പരിശോധിച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് കാണാൻ സാധിക്കുക എസ് ജി എക്സ് നിഫ്റ്റി അറുപത്തൊന്ന് പോയിൻ്റ് ഉയർന്ന് പതിനേഴായിരത്തി മുന്നൂറ്റി ഇരുപത് എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ടെക് സ്റ്റോക്കുകളിലും ബാങ്കിങ് സ്റ്റോക്കുകളിലും മികച്ച ബൈങ് മൊമന്റം കാണാൻ സാധിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ നാസ്ഡാക്കിൽ നമുക്ക് ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ശതമാനം റാലി കാണാൻ സാധിച്ചു ഡോ ജോൺസ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് ശതമാനം അപ്സൈഡാണ് കാണാൻ സാധിച്ചത് എസ് ആൻ പി നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് പൂജ്യം പോയിന്റ് എട്ട് ആറ് ശതമാനം അപ്സൈഡ് കാണാൻ സാധിച്ചു യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും നമ്മൾക്കൊരു പോസിറ്റീവ് സൈഡിലുള്ള ക്ലോസിംഗ് ആണ് കാണാൻ സാധിച്ചത് സി എസ് സിയിൽ പൂജ്യം പോയിന്റ് രണ്ട് ഏഴ് ശതമാനം പോസിറ്റീവും ഡാക്സിൽ പൂജ്യം പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പോസിറ്റീവ് ക്ലോസിംഗും കാണാൻ സാധിച്ചു ഫട്സെ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഏകദേശം ഫ്ലാറ്റ് കറക്ഷൻ അല്ലെങ്കിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം ഫ്ളാറ്റ്നസ് കാണാൻ സാധിച്ചു ഇന്ന് പുലർച്ചെ പ്രവർത്തനം ആരംഭിച്ച ജപ്പാന്റെ മാർക്കറ്റായ നിക്കി ടു ട്വൻറ്റി ഫോവിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റിന്റെ അപ്സൈഡാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഏകദേശം പൂജ്യം പോയിന്റ് എട്ട് പൂജ്യം ശതമാനം റാലി കാണാൻ സാധിച്ചത് സ്ട്രേറ്റ് ടൈംസ് നോക്കുകയാണെങ്കിലും ഹോങ്കോങ് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം റാലിയാണ് കാണാൻ സാധിക്കുക ഹോങ്കോങ് മാർക്കറ്റിൽ രണ്ട് ശതമാനത്തോളം പോസിറ്റീവ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നു കൊറിയൻ മാർക്കറ്റിൽ പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ശതമാനം റാലി കാണാൻ സാധിക്കുന്നു അതായത് ഏഷ്യ പസഫിക് മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും ഇവിടെ നിന്നെല്ലാം ലഭിക്കുന്ന ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഡെക്സുകളെല്ലാം ഒരു പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത് അതേസമയം മാർക്കറ്റിൽ വളരെ വലിയ കറക്ഷനും സ്റ്റോക്കുകളിലും വളരെ വലിയ ഇടിവും നമ്മൾക്ക് കാണാൻ സാധിച്ചു പ്രത്യേകിച്ചും ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് ഓറിയൻ്റഡ് ആയിട്ടുള്ള മിഡ് ക്യാപ് സെക്ടർ സ്റ്റോക്കുകളിൽ നിഫ്റ്റി മിഡ് ക്യാപ് എന്ന ഇൻഡെക്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റിന്റെ ഇടിവാണ് കാണാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റിയിൽ വളരെയധികം വോളറ്റിലിറ്റി ഉണ്ടായിട്ടും ക്ലോസിംഗ് പോസിറ്റീവ് സൈഡിലാണ് നൽകിയത് നിഫ്റ്റി അൻപത്തിമൂന്ന് പോയിന്റ് അപ്സൈഡിലും സെൻസെക്സ് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അപ്സൈഡിലുമുള്ള ക്ലോസിംഗ് നൽകിയിട്ടുണ്ട് ഇത് വളരെ കൃത്യമായി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് നാനൂറ്റി എഴുപത്തൊമ്പത് സ്റ്റോക്കുകൾ അഡ്വാൻസ് സൈഡിലും ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് സ്റ്റോക്കുകൾ ഡിക്ലൈൻ സൈഡിലുമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസവും സെല്ലിംഗ് തന്നെയാണ് നടത്തിയത് ആയിരത്തി കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി കോടിയുടെ ബൈയിങ് നടത്തിയതായിട്ടും കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ടാറ്റാ സ്റ്റീൽ ഡി വി സ്ലാബ് ബജാജ് ഫിനാൻസ് ബജാജ് ഫിൻസർവ് എന്നീ സ്റ്റോക്കുകളിലെല്ലാം ഒരു പോസിറ്റീവ് മൊമെൻ്റം കാണാൻ സാധിച്ചു അതേസമയം പവർ സെക്ടറിലെ സ്റ്റോക്കുകളായ പവർ ഗ്രിഡ് ഐ ഒ സി ഒ എൻ ജി സി ടാറ്റാ പവർ അദാനി പവർ തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം വളരെ വലിയ കറക്ഷനാണ് കാണാൻ സാധിച്ചത് എന്തുകൊണ്ട് പവർ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇടിഞ്ഞു ഈ ഒരു ന്യൂസിൻ്റെ പിന്നിലെ കാരണത്തെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് കോമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം കറക്ഷൻ കാണാൻ സാധിക്കുന്നു നാച്ചുറൽ ഗ്യാസിൽ രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനം അപ്സൈഡിലുള്ള മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നു ഗോൾഡ് സിൽവർ എന്നിവയിലെല്ലാം പോസിറ്റീവ് എൻറ്റോട് കൂടിയ ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് കാണാൻ സാധിച്ചു ഡോളർ രൂപ വിനിമയ റേറ്റ് എഴുപത്തി രൂപ എന്ന റേഞ്ചിനടുത്ത് സ്റ്റേബിൾ ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾക്ക് ഒരു ഹാമർ പോലുള്ള കാൻഡിൽ പാറ്റേൺ ആണ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ വളരെ വലിയ വോളറ്റാലിറ്റിയാണ് കാണാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ലോവർ സൈഡിൽ നിന്നുള്ള ഒരു ബൈയിങ് നമ്മൾക്ക് കാണാൻ സാധിച്ചു കാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ബിയറിഷ് ട്രെൻഡിന് ശേഷം ഹാമർ പോലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ പലപ്പോഴും വരുന്നത് ഒരു ട്രെൻഡ് ചേഞ്ചിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായ നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് പതിനേഴായിരത്തി ഒരുന്നൂറ് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നീ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസ് ആയിട്ട് പതിനേഴായിരത്തി മുന്നൂറ്റി അൻപത് പതിനേഴായിരത്തി നാനൂറ്റി അൻപത് എന്നീ റീജിയനലുകളിലുള്ള റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട പ്രധാന ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ് മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ടാറ്റ പവർ एसीसी बोश, नाइका, अरेबिंदो फार्मा, बर्गर पेंट, पेन्टी इंफोटेक् अबोट इंडिया बी एस एफ इंडिया भारत बिजली डीसीबी बैंक इंजीनियर्स इंडिया फिनोलेक्सबल जी एम आर् इंफ्रास्ट्रक्चर लूमाक्स ऑटो टेक्नोजी डिफेंस डिफेस् स्पेस टेक्नोलॉजी, पटेल इंजीनियरिंग पेट्रोन एल एनजी पी एंडी हिटाची एनर्जी इंडिया प्रस्टीज एस्टेट प्रोजेक्ट्स प्राइको सील സോളാര ആക്റ്റീവ ഫാർമ ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻറ്റ് എന്നീ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്ന കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റും മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് ഭാരതി എയർടെലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ആയിരത്തി കോടിയിൽ നിന്നും ഈ കമ്പനിയുടെ പ്രോഫിറ്റ് എണ്ണൂറ്റി കോടിയിലേക്കാണ് ഇടിഞ്ഞത് അതേസമയം കമ്പനിയുടെ റവന്യൂ ഇരുപത്തെണ്ണായിരത്തി കോടിയിൽ നിന്നും ഇരുപത്തി കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് ബാറ്റ ഇന്ത്യയുടെ പ്രോഫിറ്റ് നല്ല രീതിയിൽ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇരുപത്താറ് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് എഴുപത്തിരണ്ട് കോടിയിലേക്ക് വർദ്ധിച്ചു റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ അറുന്നൂറ്റി പതിനഞ്ച് കോടിയിൽ നിന്നും എണ്ണൂറ്റി നാല്പത്തൊന്ന് കോടിയിലേക്ക് വർദ്ധിച്ചു റീസെൻറ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ ലേറ്റൻ റിവ്യൂ അനലിറ്റിക്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത്തൊമ്പത് കോടിയിലേക്ക് ഉയർന്നു റവന്യൂ എഴുപത്തെട്ട് കോടിയിൽ നിന്നും നൂറ്റിയേഴ് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഡേറ്റാ പാറ്റേൺസ് കഴിഞ്ഞ വർഷം നാല് പോയിന്റ് നാല് കോടി രൂപയുടെ ലോസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ കമ്പനി എട്ട് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയുടെ പ്രോഫിറ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റവന്യൂ ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും നാല്പത്തി കോടിയിലേക്ക് വർദ്ധിച്ചു ഐ ആർ സി ടി സിയുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാലും കമ്പനി മികച്ച പെർഫോമൻസ് ആണ് നടത്തിയത് എഴുപത്തെട്ട് കോടിയിൽ നിന്നും കമ്പനിയുടെ ലാഭം കമ്പനിയുടെ ലാഭം എഴുപത്തെട്ട് കോടിയിൽ നിന്നും ഇരുന്നൂറ്റിയെട്ട് കോടിയിലേക്ക് വർദ്ധിച്ചു റവന്യൂ ഇരുന്നൂറ്റി കോടിയിൽ നിന്നും അഞ്ഞൂറ്റി കോടിയിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് ജിൻഡാൽ സ്റ്റെയിൻലെസ് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും രണ്ടായിരത്തി കോടിയിൽ നിന്നും ആയിരത്തി കോടിയിലേക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞു റവന്യൂ ഒൻപതിനായിരത്തി കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി കോടിയിലേക്ക് റവന്യൂ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും ഐ ജി എല്ലിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റ് നാനൂറ്റഞ്ച് കോടി നാന്നൂറ്റി നാനൂറ് കോടിയിൽ നിന്നും മുന്നൂറ്റി കോടിയായി ഇടിഞ്ഞു റവന്യൂ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടിയിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് കോൾട്ടേപ്പാട്ടിൽ ഡെവലപ്പേഴ്സിൻ്റെ പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും അഞ്ച് കോടിയിലേക്ക് ഇടിയുകയാണ് ചെയ്തത് റവന്യൂ നൂറ്റി തൊണ്ണൂറ് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി നാല്പത് കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് അസ്ട്രാജനിക്ക ഫാർമയുടെ പ്രോഫിറ്റ് ഇരുപത്തൊന്ന് കോടിയിൽ നിന്നും പതിനൊന്ന് കോടിയിലേക്ക് ഇടിഞ്ഞു റവന്യൂ ഇരുന്നൂറ് കോടിക്ക് അടുത്തുള്ള ഒരു ഫ്ളാറ്റ്നസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക രൂപയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും അൻപത്തെട്ട് കോടിയിലേക്ക് വർദ്ധിച്ചു റവന്യൂ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്നും നാനൂറ്റി മുപ്പത്തിമൂന്ന് കോടിയായി ഉയർന്നു എൻ എം ഡി സിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് കോടിയിൽ നിന്നും രണ്ടായിരത്തി നാൽപ്പത്തെട്ട് കോടിയായി ഇടിഞ്ഞു റവന്യൂ നാലായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് കോടിയിൽ നിന്നും അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കോടിയായി മാറിയിട്ടുണ്ട് ലുപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നാനൂറ്റി മുപ്പത്തെട്ട് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി നാല്പത്തഞ്ച് കോടിയായി മാറി റവന്യൂ നാലായിരത്തി പതിനേഴ് കോടിയിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയായി മാറിയിട്ടുണ്ട് അതുകൂടാതെ ലുപ്പിൻ്റെ അഫ്രോമെട്രോൾ എന്ന ഇൻ ഇൻ ഇൻഹലേഷൻ മെഡിസിന് യു എസ് എഫ് ഡി സൈഡിൽ നിന്നും അപ്രൂവലും ലഭിച്ചിട്ടുണ്ട് ബ്രജ് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇരുപത്തെട്ട് കോടിയിൽ നിന്നും മുപ്പത്തേഴ് കോടിയിലേക്ക് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും റവന്യൂ മുന്നൂറ്റി നാൽപ്പത്തേഴ് കോടിയിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തഞ്ച് കോടിയിലേക്ക് വർദ്ധിച്ചു അതേസമയം മാർജിൻ പതിനൊന്ന് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിലേക്ക് ഇടിയുകയാണ് ചെയ്തത് സ്റ്റേക്ക് അക്വിസിഷൻ സ്റ്റേക്ക് സെയിൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഇഷാൻ ഡൈസ് ആൻഡ് കെമിക്കൽസ് എന്ന സ്റ്റോക്ക് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ഈ കമ്പനിയുടെ ഏകദേശം ഇരുപത് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ നൂറ്റി രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട് കെയർ വെൽത്ത് അഡ്വൈസേഴ്സ് എൽ എൽ പി ഒസിയ ഹൈപ്പർ റീറ്റെയിൽസിൻ്റെ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ മുന്നൂറ്റി പതിനഞ്ച് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തു പരം ക്യാപിറ്റൽ ശങ്കര ബിൽഡിംഗ് പ്രൊഡക്റ്റിൻ്റെ ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സെക്ടറാണ് ഫെർട്ടിലൈസർ സെക്ടർ കാരണം ഗവൺമെൻറ് ഉടൻ തന്നെ ഡി എ പി മൈനിങ്ങിന് ആവശ്യമായ ഒരു അപ്രൂവൽ നൽകും എന്നുള്ളൊരു റൂമർ അല്ലെങ്കിൽ എന്നുള്ളൊരു സ്പെക് ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി ഡൊമസ്റ്റിക് ഫെർട്ടിലൈസിങ് മാനുഫാക്ചറിംഗ് സ്റ്റോക്കുകളിലെല്ലാം ഒരു മൊമെൻ്റം പ്രതീക്ഷിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ലിസ്റ്റഡായ അദാനി വിൽമാർ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് പതിനേഴ് ശതമാനത്തോളം റാലിയാണ് കാണാൻ സാധിക്കുന്നത് അത് ഈ സ്റ്റോക്കിനെ കുറിച്ചുള്ള പല ബ്രോക്കേജ് ഏജൻസികളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ മിക്സഡ് റെസ്പോൺസാണ് കാണാൻ സാധിക്കുക ചില ബ്രോക്കേജിങ് ഏജൻസികൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും ചില ൾ ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂ ചെയ്യാനും പറയുന്നുണ്ട് കോർപ്പറേറ്റ് അനൗൺസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് സരിഗമ ഗോൾഡേൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്നീ സ്റ്റോക്കുകൾ ഈ കമ്പനികളുടെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ് നമ്മൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സെക്ടറാണ് ട്രാവൽ ടൂറിസം മൂവി തിയേറ്റർ തുടങ്ങിയ സെക്ടറുകൾ ഈ സെക്ടറുകളിലെല്ലാം ഒരു മികച്ച മൊമൻറ്റം വരാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മുംബൈ മേയർ ഫെബ്രുവരി കൂടി മുംബൈയിലുള്ള കോവിഡ് നയൻറ്റീൻ റെസ്ട്രിക്ഷൻസ് മാറ്റും എന്നുള്ളൊരു അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കുകളിലും മൊമൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്